വിശ്വാസവും പ്രതീക്ഷയും ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെയാണ്. പരിശുദ്ധ അമ്മയുടെ ജീവിതം പ്രതീക്ഷാഭരിതമായ ജീവിതത്തിൽ മാതൃകയാണ്. ഇന്നിന്റെ കാലഘട്ടത്തിൽ അരക്ഷിത അവസ്ഥയിൽ പല മനക്ലേശങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മാനവജനതയ്ക്ക് പരിശുദ്ധ അമ്മയുടെ മാതൃഹൃദയത്തിന്റെ ഉള്ളറകളിൽ നിന്ന് വരുന്ന പ്രത്യാശയുടെ കിരണങ്ങൾ നമുക്കും സ്വന്തമാക്കാം. കുരിശിൽ ചുവടിൽ നിൽക്കുന്നു പരിശുദ്ധ അമ്മ, കുരിശിരിക്കുന്നത് വേദനിക്കുന്നു മകനോടൊപ്പം വേദനിക്കുകയാണ്. ആ വേദനയുടെ തീവ്രത അന്നും ഇന്നും നമുക്ക് വിധിക്കുവാനാകില്ല. എന്നാൽ പരിശുദ്ധ അമ്മ എന്തുകൊണ്ടാണ് വിശുദ്ധയായിരുന്നത്? പരിഭവങ്ങളോ പരിദേവനങ്ങളോ ഒഴിക്കാനുള്ളത് മറ്റൊന്നുകൊണ്ടുമല്ല, വിശ്വാസവും പ്രത്യാശയും ഒന്ന് മാത്രമാണ്. ദൈവിക പദ്ധതിയുടെ ചുരു പൂർണ്ണമായി നിവരുമ്പോൾ ഉദ്ധാരത്തിന്റെ പ്രഭാതം ഉദയം ചെയ്യുമെന്നുള്ള ആത്മബോധ്യം പരിശുദ്ധ അമ്മയ്ക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മയുടെ പ്രത്യാശയുടെ പ്രഭാപൂരം അണച്ചു കളയുവാൻ കാര്യമെനിക്ക് ശക്തിയില്ലായിരുന്നു. അതിനാൽ പലതരം വൈറസുകളുടെ ആക്രമണത്താൽ മാനവ ജനത നൈരാശ്യത്തിന്റെ പടുകുഴിയിലേക്ക് വീണ്ടും പോകാതിരിക്കാൻ പരിശുദ്ധ അമ്മയോട് നമുക്കും അപേക്ഷിക്കാം. ബന്ധുക്കളും സഹോദരങ്ങളും മരണം മൂലം നമ്മിൽ നിന്ന് അപ്രതീക്ഷിതമായി ഏർപ്പെട്ടു പോകുമ്പോൾ നഷ്ടബോധത്തിന്റെയും നിരാശയുടെയും നടുക്കുന്ന ഓർമ്മകളുടെ ഭാരവും പേരിൽ നടക്കാതെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും സ്നേഹത്തിന്റെയും തങ്കക്കല്ലുകളാൽ പണിയപ്പെട്ട ഭവനങ്ങളാക്കി നമ്മുടെ ഭവനങ്ങളെ മാറ്റാം. പരിശുദ്ധ അമ്മ ഇന്നും ദുഃഖിതരുടെ ആശ്വാസമായി ക്ലേശിതരുടെ സഹായവുമായി നമ്മോടൊത്തുണ്ട്. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാ മനുഷ്യരുടെയും പ്രശ്നങ്ങളെ ഉൾക്കൊള്ളുവാനും ജാതിയ മതഭേദമന്യേ എല്ലാവരുടെയും നേരെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും മനോഭാവം ഉണർത്തുവാനുള്ള വിശാലത ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. ആ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് മാനവ ജനതയെ മുഴുവൻ നമുക്ക് സമർപ്പിക്കാം.